തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പിശാചിന്റെ വലിയൊരു പ്രേരണയാണ്. അതിൽ കുടുങ്ങാൻ പാടില്ല. അതൊരു കളവുമാണ്. നിങ്ങൾ ധാരണകളെ സൂക്ഷിക്കണം. നല്ലത് വിചാരിക്കാനുള്ള ധരിക്കാനുള്ള കഴിവ് എപ്പോഴും വേണം. തെറ്റിദ്ധരിക്കാനുള്ള കഴിവ് വേഗം ഉണ്ടാക്കി കിട്ടും. വേറെ ആരും പറഞ്ഞിരുന്നും വേണ്ട, നമ്മുടെ ഊഹത്തിൽ നിന്ന് തന്നെ വരും. അതിന്റെ എതിര് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ പണിയാണ്. അതാണ് സത്യത്തിൽ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. കുറ്റം ചെയ്യുന്ന ആളെ കണ്ടാൽ പോലും മഹാന്മാര് അയാളെ കുറിച്ച് കുറ്റക്കാരനാണെന്ന് വിലയിരുത്താതെ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ പെട്ടുപോയതായിരിക്കും എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ എങ്ങനെ അയാൾ പെടാൻ പാടില്ല, നമ്മൾ തീർച്ചപ്പെടുത്തൽ എങ്ങനെ അയാൾ പെടാൻ പാടില്ല, അങ്ങനെ നമ്മൾ പറയാം. അയാൾ മൊയ്ലിയരല്ലേ, ഒരു ഹാജിയരല്ലേ. നമ്മിനെ ആദ്യം പറഞ്ഞയാൾ മാസൂം അല്ലേ എന്ന് പറഞ്ഞു. മാസൂം അല്ലല്ലോ. മാസൂമിങ്ങൾക്ക് മാത്രമേ, മഹ്ഫൂദിങ്ങൾക്ക് മാത്രമേ തെറ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതായത് അമ്പിയാക്കൾ അവർക്ക് യുസ്മത്തുണ്ട്, കാവലുണ്ട്, തെറ്റവരിൽ നിന്ന് വരൂല. ഔലിയാക്കൾക്ക് ഹിഫുലുണ്ട്, മഹ്ഫൂദിങ്ങൾ എന്ന് പറയും. അവരും തെറ്റ് സൂക്ഷിച്ച് സുരക്ഷിതമായി നടന്നു. അത് അല്ലാഹു തആല അവർക്ക് നൽകിയ വലിയൊരു ദറജയാണ്. ആ ദറജയിലേക്കോ അല്ലെങ്കിൽ അതിനോട് ചേരുന്നതിലേക്കോ ചേരാനാണ് നമ്മുടെ കഠിനാധ്വാനം. അപ്പൊ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ വൈകല്യങ്ങൾ വരും. ആ വൈകല്യങ്ങളെ പേരിൽ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം നന്നാക്കാനുള്ളൊരു വഴിയാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനല്ല പൊതുവെ. എത്ര വലിയ അപാകത സംഭവിച്ചാലും തിരുത്തിയിട്ട് ആളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുഴുകുടിയന്മാരായി നടന്ന ആൾക്കാരല്ലേ മഹാന്മാരൊക്കെ നന്നാക്കിയത്. ഇപ്പൊ നമ്മൾ ഈ മാസം ഷെയ്ഖ് ജീലാനിനെ ഓർക്കണ മാസം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നടത്തിയ ഏറ്റവും വലിയ ദഅവത്ത് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഇങ്ങനെ തുടങ്ങിയുള്ള വഴികളിൽ പ്രവേശിച്ചവരൊക്കെ നന്നാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നന്നാക്കിയത്? അർഹമായ ശിക്ഷ കൊടുത്തുകൊണ്ടായിരുന്നില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല, നല്ല ഉപദേശങ്ങളായിരുന്നു മഹാന്മാർ മുഖ്യമായും വച്ചിരുന്നത്. നല്ല ഉപദേശങ്ങളും അവരെ സ്വീകരിക്കുന്ന സ്വഭാവവും സ്വീകരിച്ചുകൊണ്ട് അവരെ കുറ്റക്കാരായി കാണാതെ എന്തോ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും എന്ന് കരുതിയിട്ട് തിരുത്തുന്ന സ്വഭാവമായിരുന്നു. അതാണ് അവരെ വലിയ കഴിവ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കടന്നുകൂടിയ കള്ളനോട് തിരിച്ചു പോകുമ്പോ ചോദിച്ചു, എന്റെ പോലെ കരുത്തനക്കൊന്നും കിട്ടിയില്ലെന്ന് വെച്ചു. ഇല്ല, ഒന്നും കിട്ടിയില്ല എന്ന്, അത് വലിയ മോശമായി പോയല്ലോ. എന്റെ പോലെ കരുത്തൊന്നും കിട്ടിയില്ല എന്നാണ്. കള്ളനൊക്കെ കറങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ലാകെ. നമ്മൾ ആരെങ്കിലും അത്ര ഒരു സ്നേഹത്തോടെ ചോദിക്കോ, ഒരു കള്ളനാ കക്കം വന്നാളാ, അയാള് പോകുമ്പോ ഇതിനെ വന്ന് ഞാനെന്തോ കിട്ടോ, ഒന്നും കിട്ടിയില്ല, മോശമായി പോയി, എന്റെ പോലെ കയറിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സഹതാപം. എന്നാച്ചോ രണ്ട് ബക്കറ്റ് വെള്ളം കോരി. രണ്ട് ബക്കറ്റ് വെള്ളം കോരിയപ്പോ ഒരു ദിക്റം കൊടുത്തു അയാളെ ആ പാടങ്ങൾ. പിന്നെ അയാള് വലിയായി മാറി. നമ്മളാണെങ്കിൽ അടിച്ചിട്ട് അയാളെ മയ്യത്ത് കഴിഞ്ഞോടെ. നമ്മളെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ്. അത്രയും വളരെ വളരെ താന മനസ്സാണ്. അവരങ്ങനല്ല, അവരെങ്ങനെങ്കിലും ഒരാൾ രക്ഷപ്പെടണമെന്നല്ലേ ചിന്തിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ട ഒരാൾ കുടിയനായി എന്ന് കണ്ടപ്പോ അയാളെ ബഹിഷ്കരിക്കല്ലേ ചെയ്തത്. നമ്മളെന്താ ചെയ്യാറുണ്ട്? നമ്മൾ വളരെ സ്നേഹിക്കുന്ന ആളടുത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട പിന്നെ കാലാകാലത്തെ ടച്ചന്നല്ലേ. അങ്ങനെ നമ്മളെ സ്വഭാവം, അതെ നമ്മളെ മോശ. അയാൾക്ക് എന്തോ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മളെ വന്നേതാലും വിടണ്ടെന്നല്ലേ ഇന്ത്യക്ക്. നമ്മൾ അയാളൊരു മൂമിനല്ലേ, അങ്ങനല്ല നമ്മൾ ഇന്ത്യക്ക്. നമ്മൾ ഇന്ത്യക്കൽ ഇങ്ങനെ എങ്ങനെ അങ്ങനെ സംഭവിക്കും, പാടില്ലല്ലോ. അങ്ങനെ നമ്മളെ വിലയിരുത്തൽ അങ്ങനെ പൊതുവെ ആൾക്കാരെങ്ങനെ എങ്ങനെ അങ്ങനെ പറ്റാൻ പാടില്ല. വില പഠിച്ചു തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, അത് മാപ്പായി കൊടുത്ത് തിരുത്തി നന്നാക്കല്ലേ വേണ്ടത്.